തയ്യാറാണ്. ഓർഡർ ലഭിക്കുന്നതിനനുസരിച്ച് ഓരോ മേശയിലും ഇനി ഇവരാണ് ഭക്ഷണവുമായെത്തുക. നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ച സെൻസറുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണിവർ. ഇനി ഭക്ഷണവുമായി പോകുന്നതിനിടെ വഴിയിൽ തടസ്സങ്ങളുണ്ടായാലോ? മൂന്ന് റോബോട്ടുകളാണ് നിലവിലുള്ളത്. നാളെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടെങ്കിൽ നമ്മുടെ പേര് കിടക്കും. ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയെന്നുണ്ടാകും. ഇതാകുമ്പോൾ ഇവിടെ വന്നിരുന്ന കുട്ടികളായിട്ട് വരുമ്പോൾ ഒരു ഫണ്ണാണ്. കുട്ടികൾ കളിക്കാൻ വേറെ റോബോട്ടുണ്ട്. കുട്ടികൾ കൂടെ നടക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ചെറിയ റോബോട്ടുണ്ട്. അല്ലാതെ മൂന്ന് വലിയ റോബോട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുന്ന 10 മിനിറ്റ് സമയം അവർക്ക് പോകും. അവർക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റും കൂടെയാണ് ഇതിനകത്ത്. കണ്ണൂരിൻ്റെ ഭക്ഷണപ്രേമം കണക്കിലെടുത്ത് തന്നെയാണ് സംരംഭം കണ്ണൂരിൽ തുടങ്ങിയത്. റോബോട്ട് മാത്രമല്ല പ്രത്യേകതയെന്ന് മണിയൻപിള്ള രാജുവിൻ്റെ ഉറപ്പ്. ഞാൻ എടുത്ത പടം മോശമാണെന്ന് പറഞ്ഞാൽ സഹിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മോശമാണെന്ന് സഹിക്കും. ഞാൻ കൊടുക്കുന്ന ഫുഡ് ഒരാൾ മോശമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ ആ കാര്യത്തിൽ അത്രത്തോളം ശ്രദ്ധയുണ്ടാകും. റോബോട്ട് പരീക്ഷണം വിജയിക്കുന്നതോടെ സംരംഭം വ്യാപിപ്പിക്കാനാണ് ഒരുക്കം. അപ്പോൾ എല്ലാവരും വന്നൊന്ന് കഴിക്കണം. ഒരു ഫുഡ് കഴിക്കുന്നത് വെറും വിശപ്പെടുക്കുന്നത് മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ.